ജനവിധി അംഗീകരിക്കുന്നു, ആഴത്തിലുള്ള തിരുത്തലുകൾ വേണ്ടിവരും, ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കുമെന്ന് ഉറപ്പാക്കും. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. ബി ജെ പിയെയും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിൻ്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയെന്നാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന ബി ജെ പിയുടെ വ്യാമോഹമാണ് ഇവിടെ ഇന്ത്യൻ ജനത തകർത്തതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇനി കേരളത്തിലെ കാര്യം. കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. 2019 ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചനങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പുവരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് ഗൗരവത്തോടെ കാണുന്നു. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്ന പ്രത്യാശ മുഖ്യമന്ത്രി പുറപ്പെടുവിക്കുന്നു. ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറപ്പുള്ള നിലപാടുകളുമായി മുന്നേറുന്നുള്ള സമഗ്രവും സൂക്ഷ്മതലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറ്റൊരു ഉറപ്പ് നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ജനങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്ന ഉറച്ച നിലപാടിൽ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്ത രാജ്യത്ത് ആകെയുള്ള സമ്മതിദായകരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം ചെയ്തു. എന്തായാലും ഇതിനു മുമ്പൊരു വിളിയിൽ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷം CPM തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകും എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ജനങ്ങൾക്കൊപ്പം ജനമനസ്സുകളിൽ ഇനിയും ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷത്തിന് CPMന് സാധിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള ആ സ്ഥാനം അതിനൊട്ടും കുറവുണ്ടായിട്ടില്ല. കാരണം ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായ ഒരു വിരുദ്ധ വികാരം വന്നു എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇതൊന്നും പാർലമെൻ്ററി വ്യാമോഹങ്ങളൊന്നും ഇടതുപക്ഷത്തിന് CPMനൊക്കെ ജനങ്ങൾക്കൊത്തുചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു ഒരു ഘടകവുമല്ല, തടസ്സവുമല്ല. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം അണിനിരക്കാൻ, അവരുടെ പ്രശ്നങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ ഇടതുപക്ഷത്തിന് എക്കാലവും സാധിക്കും, ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അതിന് CPM ചെയ്യേണ്ടത് തങ്ങളുടെ തെറ്റുകൾ തിരുത്തണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വാക്കുകളും ആഴത്തിൽ പരിശോധിക്കും. ജനവിധി അംഗീകരിക്കുന്നു, എന്തൊക്കെയാണ് തെറ്റുകളുള്ളതെന്നുള്ളത്, ആഴത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകും, ഇത്തരത്തിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ജനത്തിന് ഉറപ്പ് നൽകുന്നു. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPMന് ഇപ്പോൾ ഏറ്റവും അവസാനമായി ജനങ്ങളോട് പറയാനുള്ളത്.